കുള്ളു ബാങ്ക് കവർച്ചയ്ക്ക് പിന്നാലെ കാസർഗോഡ് വീണ്ടും വൻ ബാങ്ക് കവർച്ച. വിജയ ബാങ്കിന്റെ ചെറുവത്തൂർ ശാഖയിലാണ് കവർച്ച നടന്നത്. ബാങ്കിന്റെ തറ തുരന്ന് 4 കോടി രൂപയുടെ സ്വർണവും 3 ലക്ഷം രൂപയും കവർച്ച ചെയ്യുകയായിരുന്നു. ബാങ്കിന്റെ താഴത്തെ നിലയിൽ മുറി വാടകയ്ക്കെടുത്ത വ്യാപാരിയെയും 4 അന്യസംസ്ഥാന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. രണ്ട് ദിവസങ്ങളിലെ അവധി പ്രയോജനപ്പെടുത്തിയാണ് വിജയ ബാങ്കിന്റെ കാസർഗോഡ് ചെറുവത്തൂർ ശാഖയിൽ കോൺക്രീറ്റ് സ്ലാബ് തുരന്ന് വൻ കവർച്ച നടത്തിയത്. ചെറുവത്തൂർ പടന്ന റോഡിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സമുച്ചയത്തിലെ 1-ാം നിലയിലാണ് വിജയ ബാങ്ക് പ്രവർത്തിക്കുന്നത്. തൊട്ടുതാഴ്ത്ത മുറിയിലൂടെയാണ് കവർച്ചക്കാർ കോൺക്രീറ്റ് സ്ലാബ് തുരന്ന് സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചത്. മഞ്ചേശ്വരം സ്വദേശിയാണ് താഴത്തെ മുറി വാടകയ്ക്കെടുത്തത്. ഈ മുറിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയായിരുന്നു. ഈ മുറി പൂട്ടിയ നിലയിലാണിപ്പോൾ. അന്യസംസ്ഥാന തൊഴിലാളികളും മുറി വാടകയ്ക്കെടുത്ത ആളും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്രൻ നായിക് പറഞ്ഞു. ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വ്യാജന അവിടെ മേൽ ഭിത്തി കുത്തി തുറന്ന് ഡ്രില്ലോ മറ്റോ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മേലെ കഴിക്കുന്നത്. സ്ട്രോങ് റൂമിലേക്ക് തന്നെ നേരെ കയറിയതാണ്. സ്ട്രോങ് റൂം കയറിയിട്ട് സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണാഭങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നതാണ്. സൂചന ഇപ്പോൾ തുടങ്ങി, അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ എല്ലാ നമ്മൾ സംശയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് ബാക്ക് ഹിസ്റ്ററി ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കി വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം കൂടി നടത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. കാസർഗോഡ് കുഡ്ലു ബാങ്ക് കവർച്ചയ്ക്ക് തൊട്ടുപിന്നാലെയാണ് നാടിനെ നടുക്കിയ ചെറുവത്തൂരിലെ ബാങ്ക് കവർച്ചയും. സ്ട്രോങ് റൂമിലെ 3 ഷെൽഫുകളിൽ 2 എണ്ണമാണ് കൊള്ളയടിച്ചത്. സുരക്ഷാ വീഴ്ചയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രാഥമിക നിലയത്തിൽ തന്നെ പറയാം. വൈ ബിക്കോസ് ഒരു ചെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ആയിട്ടുണ്ട്. മീൻസ് 2 കാര്യങ്ങൾ സംഭവിക്കുക. 1-ാമത്തേത് ബാങ്ക് അധികൃതരിൽ നിന്നെങ്കിൽ പങ്കുണ്ടാ നോക്കേണ്ടി വരും. അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എത്ര എളുപ്പത്തിൽ ഒരു ബ്രേക്കിംഗ് ഇല്ലാതെ എങ്ങനെ ഒരു ചെസ്റ്റ് തുറക്കാൻ പറ്റി എന്നാണ് ആ ചോദ്യം. അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടത് പറയത്തില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. ബാങ്കിൽ CCTV ഉണ്ടെങ്കിലും സ്ട്രോങ് റൂം ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. സ്ട്രോങ് റൂമിൽ ലോക്കർ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ജീവനക്കാരന്റെ സേവനം ATMന് മാത്രമാണ് ഉണ്ടായിരുന്നത്. പണയ സ്വർണത്തിന് ഇൻഷുറൻസ് സംരക്ഷണം ഉണ്ടെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. കവർച്ചയ്ക്ക് വളരെ വേഗത്തിൽ തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കവർച്ചക്കാരുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ല. ഒരേ മാസത്തിൽ തന്നെ 2 ബാങ്കുകൾക്കാണ് കോടിക്കണക്കിന് രൂപ കവർച്ചയിലൂടെ നഷ്ടമായിരിക്കുന്നത്. ക്യാമറമാൻ ഷൈജു ബ്രാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സിസ്റ്റർ റാമലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായിട്ടും കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ആക്രമണത്തിന് ഉപയോഗിച്ച മൺവെട്ടി കണ്ടെത്തിയത് എങ്ങനെ, മഠത്തിൽ നിന്ന് സതീഷ് ബാബുവിനെ ഫോൺ വിളിച്ചതാര് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലീസിനാകുന്നില്ല. ഇതോടെ സുപ്രധാന കാര്യങ്ങൾ ഒളിപ്പിക്കാൻ പോലീസിന് മേൽ ബാഹ്യ സമ്മർദ്ദമുണ്ടോ എന്നും സംശയങ്ങൾ ഉയരുന്നു. മറ്റുള്ളവരെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മനോവൈകല്യമുള്ളയാളാണ് പ്രതിയെന്നാണ് ADGP കെ പത്മകുമാറിന്റെ വിശദീകരണം. എന്നാൽ ഇയാൾ ഇതിനു മുമ്പ് ആരെയെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 7 മാസം ശിക്ഷിക്കപ്പെട്ടതും ഏതാനും ചില ആക്രമണ കേസുകളും മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഈ വസ്തുതകൾ മാത്രം വിലയിരുത്തി പ്രതിയെ സൈക്കോപാത്ത് കില്ലറാണെന്ന് എങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുക? അമലയുടെ തലക്കടിച്ച ആയുധത്തിന്റെ കാര്യത്തിലും പൊരുത്തക്കേടുകളുണ്ട്. ഇരുമ്പ് കമ്പിയാണ് ആക്രമിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പ്രതി പോലീസിനോട് സംബന്ധിച്ചത്. ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് തലക്കേറ്റ മുറിവാണ് മരണകാരണം എന്ന് വ്യക്തം. സംഭവം നടന്ന് 3 ദിവസത്തിന് ശേഷം കോൺവെന്റിൽ നിന്ന് രക്തക്കറയുള്ള മൺവെട്ടി കിട്ടിയത് എങ്ങനെയാണ്? സിസ്റ്റർ അമല കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് കോൺവെന്റിന് സമീപത്ത് തടിച്ചുകൂടിയവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതി പോലീസ് നായ മണം പിടിച്ചെത്തിയപ്പോൾ മതിൽ ചാടി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് ഭാഷ്യം. ശക്തമായ പോലീസ് സാന്നിധ്യവും ഇന്റലിജൻസ് നിരീക്ഷണവും മറികടന്ന് പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു? മൊബൈൽ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരിശോധിച്ചത് ആരുടെ മൊബൈൽ? മഠത്തിലെ ഒരു അന്തേവാസി സതീഷ് ബാബുവിനെ വിളിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ട് ആ വിവരം പോലീസ് മറയ്ക്കുന്നു? പ്രതിക്ക് രക്ഷപ്പെടാനുള്ള നിരവധി പഴുതുകൾ ഒരുക്കിയാണ് കഥകൾ മെനഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. പള്ളിപ്പെരുന്നാൾ ഡ്യൂട്ടിക്കിടെ പോലീസുകാർ പൂസായി അഴിഞ്ഞാടി. ദൃശ്യം പകർത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സംഘം ചേർന്ന് കയ്യേറ്റ ശ്രമവും ഉണ്ടായി. കൊല്ലം ചവറ കോവിൽത്തോട്ടിലാണ് പോലീസുകാർ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ലക്കുകെട്ടത്. ആ ദൃശ്യങ്ങൾ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നൽകുന്നു. കാഴ്ചകളിലേക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 ചവറ കോവിൽത്തോട്ടത്ത് ക്രൈസ്തവ ദേവാലയത്തിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മദ്യലഹരിയിൽ കണ്ടെത്തിയത്. ചവറ സ്റ്റേഷനിലെ ഗ്രേഡ് SI ചന്ദ്രൻ, CPO അനിൽ എന്നിവരെയാണ് മദ്യലഹരിയിൽ കണ്ടെത്തിയത്. കാലുറച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ നിന്ന കാഴ്ച ചവറയിലെ മാധ്യമപ്രവർത്തകർ ക്യാമറയിൽ പകർത്തിയതോടെ പോലീസ് ജീപ്പെത്തി ഈ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു.
പോലീസുകാരനെ എന്തിന് ചിത്രീകരിച്ചുവെന്ന് ചോദിച്ചെത്തിയ പത്ത് പേരുൾപ്പെട്ട സാമൂഹ്യ വിരുദ്ധർ മാധ്യമപ്രവർത്തകരായ ജിതേഷ്, അനൂപ്, ഷമീർ, അതുൽ, വർഗീസ് എന്നിവരെ മർദ്ദിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തു. സാരമായ പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യലഹരിയിലായിരുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മദ്യലഹരിയിലായിരുന്ന പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അയൽവാസിയുമായുള്ള വസ്തുതർക്കത്തിന്റെ പേരിൽ ഗൃഹനാഥന് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ ക്രൂര മർദ്ദനം. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിയായ കുഞ്ഞുമോനാണ് എസ് ഐയുടെ മർദ്ദനമേറ്റത്. കുഞ്ഞുമോൻ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് നരുവാമൂട് പോലീസ് സ്റ്റേഷൻ നാട്ടുകാർ ഉപരോധിച്ചു. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി സി പി എം പ്രവർത്തകനായ കുഞ്ഞുമോനാണ് നരുവാമൂട് എസ് ഐ മധുസൂദനൻ നായരുടെ ക്രൂര മർദ്ദനത്തിനിരയായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ കുഞ്ഞുമോന്റെ വീട്ടിലെത്തിയാണ് എസ് ഐ മർദ്ദിച്ചത്. അയൽവാസിയായ സുരേന്ദ്രനും കുഞ്ഞുമോനും തമ്മിൽ ഏറെ നാളായുള്ള വസ്തുതർക്കങ്ങൾ നിലനിൽക്കുകയാണ്. കുഞ്ഞുമോന്റെ മറ്റൊരു അയൽവാസി മണിയുടെ പുരയിടത്തിൽ കുഞ്ഞുമോൻ വിറകിറക്കി. ഇത് സുരേന്ദ്രന്റെ വീട്ടിലോട്ടുള്ള വഴി തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി സുരേന്ദ്രൻ കുഞ്ഞുമോനുമായി വഴക്കിനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കുഞ്ഞുമോന്റെയും ഭാര്യയുടെയും പേരിൽ സുരേന്ദ്രൻ കേസ് കൊടുത്തു. പിന്നീട് സുരേന്ദ്രൻ നേരിട്ടെത്തി പ്രശ്നം പരിഹരിച്ചെങ്കിലും തിങ്കളാഴ്ച 10 മണിയോടെ എസ് ഐയുമായി എത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുഞ്ഞുമോൻ പറയുന്നു. എസ് ഐ പിന്നെ ചീത്ത വിളിക്കുകയും അതുപോലെ പിന്നെ അടിക്കുകയൊക്കെ ചെയ്ത്. ഇതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, സാറേ ഇത് കേസ് കിട്ടുന്ന വസ്തുവാണ്, അവിടെ സുരേന്ദ്രൻ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് നീ അതെന്താ അന്വേഷിക്കണത് എന്ന് ചോദിച്ചാണ് എന്നെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത്. ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്ന കുഞ്ഞുമോൻ മർദ്ദനം സംബന്ധിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് അകത്തേത്തറയിൽ സി പി എം പ്രവർത്തകന്റെ വീട്ടിൽ പോലീസ് 2 റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ച സംഭവത്തിൽ എസ് ഐക്ക് സ്ഥലം മാറ്റം. സംഭവത്തിൽ കുറ്റക്കാരായ എസ് ഐയും സംഘവും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ആരോപണം. പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. അകത്തേത്തറയിലെ സി പി ഐ എം പ്രവർത്തകൻ പവിത്രദാസിന്റെ വീട്ടിലെത്തി ഇന്നലെ രാത്രിയാണ് ഹേമാംബിക നഗർ എസ് ഐയും സംഘവും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പവിത്രന്റെ ഭാര്യ സിന്ധുവിനെയും 2 പെൺകുട്ടികളെയും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇവരെ മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. വീട്ടിലെത്തിയ പോലീസ് സംഘം 2 റൗണ്ട് വെടിയുതിർക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് വീട്ടുകാർ നൽകിയ പരാതിയിൽ എസ് പി ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പാലക്കാട് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി ഇരുമ്പനത്ത് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിന് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുമ്പനം ശ്മശാനത്തിൽ പാതി വെന്ത മൃതദേഹം ജീവനക്കാർ ശുചിമുറിയിൽ മാറ്റിവെച്ചതാണ് സംഭവം. സംഭവം പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് സംഘർഷവുമുണ്ടായി. കൊച്ചിയിൽ നിന്ന് ഉമേഷ് നൽകുന്ന വാർത്തയിലേക്ക്. ഇരുമ്പനം പൊതുശ്മശാനത്തിൽ രാവിലെ 11:30 കരിമുകൾ സ്വദേശി ശശിധരന്റെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുവന്നത്. മൃതദേഹം ദഹിപ്പിച്ചുകൊണ്ടിരിക്കെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി. ഈ സമയം മറ്റൊരു മൃതദേഹം ദഹിപ്പിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു. ഈ സമയം പാതിവന്ത മൃതദേഹം ജീവനക്കാർ ശുചിമുറിയിലേക്ക് മാറ്റി. ഈ വിവരം പുറത്തറിഞ്ഞ നാട്ടുകാർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ശശിധരന്റെ മകൻ വിമൽ: ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാതിരിക്കുക. നമ്മൾ താഴ്ത്തും നിലത്തും വെക്കാതെ അത്ര നല്ലൊരു ചടങ്ങോട് കൂടിയാണ് നമ്മുടെ അതൊരു പിതാവിൻ്റെ ജഡമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ എടുത്തുകൊണ്ടെന്ന് വെക്കണേ, അത്രമേ ബുദ്ധിമുട്ടി. അതാണ് ആ കത്തി കരിഞ്ഞ പകുതി കഴിച്ചു ബാത്റൂമിൽ അവിടെ ഇവിടെ കിടാനുള്ളതാണോ? പിന്നീട് പോലീസെത്തി 2 ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു. ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിന് കേസെടുത്തു. പോലീസ് ഇടപെട്ട് ശശിധരന്റെ മൃതദേഹം പൂർണ്ണമായും ദഹിപ്പിച്ചതിന് ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തർപ്രദേശിലെ ബദ്വാൻ ജില്ലയിൽ 80-കാരിയെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പിന്നീട് വൃദ്ധയെ സംഘം വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസ് സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വൃദ്ധയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. ഉത്തർപ്രദേശിലെ ബദ്വാൻ ജില്ലയിലാണ് സംഭവം. മകളുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തുനിന്ന 80-കാരിയാണ് പീഡനത്തിനിരയായത്. ബസ് സ്റ്റോപ്പിൽ നിന്ന വൃദ്ധയ്ക്ക് 2 ബൈക്കുകളിലായി എത്തിയ യുവാക്കൾ മകളുടെ വീട്ടിലേക്ക് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി. തുടർന്ന് വൃദ്ധയെ ആളൊഴിഞ്ഞ പാർക്കിലെത്തിച്ച് കൂട്ട ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. പിന്നീട് പ്രതികൾ ശിഖർപൂർ നഗരത്തിന് സമീപം വൃദ്ധയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. നാട്ടുകാരാണ് അബോധാവസ്ഥയിൽ വഴിയരികിൽ കിടന്ന വൃദ്ധയെ കണ്ടെത്തി ആശുപത്രിയിലാക്കിയത്. പിന്നീട് ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മീററ്റിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. വൃദ്ധയുടെ മകളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്.
ന്യൂസ് ഡെസ്ക്.